പ്രിയ കൂട്ടുകാർക്കെല്ലാവർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വലിയ നെടുങ്കൻ സംഭാഷണങ്ങളെക്കാട്ടിലും ചെറിയ ചെറിയ വാക്കുകൾ നമ്മുടെ സംഭാഷണത്തിന് വളരെയധികം ശോഭ കൂട്ടുകയും വളരെ അർത്ഥവത്തായിട്ട് നമുക്ക് സംസാരിക്കാനും വളരെ ഹ്രസ്വമായിട്ട് സംസാരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കുറേയധികം കൊച്ചു വാക്കുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെയധികം പ്രയോജനപ്പെടുന്ന വാക്കുകളാണ്. ഹിന്ദി സംസാരിക്കുമ്പോൾ കൂടെ കൂടെ നമുക്ക് ആവശ്യം വരുന്ന ഈ വാക്കുകൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. വേ ജാത്തേ ഹേ, വേ ജാത്തേ ഹേ, അവർ പോകുന്നു. വേ ജാത്തേ ഹേ, അവർ പോകുന്നു. വേ ജാത്തേ ഹേ, വേ വേ എന്ന് പറഞ്ഞാൽ അവർ, ജാത്തേ പോകുന്നു എന്നാണ്. വേ ജാത്തേ, വേ ജാത്തേ ഹേ, അവർ പോകുന്നു. വേ ജാത്തേ ഹേ, അവർ പോകുന്നു. ഇനി വഹ് ജാത്താ ഹേ എന്ന് പറയുകയാണെങ്കിലോ അവൻ പോകുന്നു എന്നാണ് അർത്ഥം. വഹ് ജാത്താ ഹേ, അവൻ പോകുന്നു. ഇനി വഹ് ജാത്തി ഹേ, വഹ് ജാത്തി ഹേ എന്ന് പറയുകയാണെങ്കിലോ അവൾ പോകുന്നു എന്നർത്ഥം. അവിടെ എങ്ങനെയാണ് അവളെന്നും അവനെന്നും തിരിച്ചറിയുന്നത്? ആകാരമാണ്. പുല്ലിംഗമാണെങ്കിൽ ആകാരത്തിൽ വരിക. വഹ് ജാത്താ ഹേ എന്നുള്ളത് നാടൻ ഭാഷയിൽ പറയുമ്പോഴോ, വഹ് ജാത്താ ഹേ എന്ന് നമ്മൾ പറയുമ്പോൾ അത് പുല്ലിംഗം ഏകവചനമാണ്, അവൻ പോകുന്നു എന്നാണ് അർത്ഥം. എന്നാൽ നാടൻ രീതിയിൽ എങ്ങനെ പറയുക? ഓ ജാത്താ ഹേ, ഓ ഓ ജാത്തേ, ഓ ജാത്തേ. ആ ഹേ എന്നും ഉണ്ടാവില്ല. ആദ്യത്തെ അക്ഷരത്തിൻ്റെയും അവസാനത്തെ അക്ഷരത്തിൻ്റെയും പപ്പാതി പോയി. അപ്പോൾ വഹ് എന്നുള്ളത് ഓ, വഹ് എന്നുള്ളത് ഓ, ഓ ജാത്താ ഹേ. അപ്പോൾ ഹേ എന്നുള്ളതിൻ്റെ ആ ഹേ എല്ലാം മുറിഞ്ഞിട്ട് ഏ എന്നുള്ള സ്വരം മാത്രമേ വരുള്ളൂ. ഹേ എന്ന് വരില്ല, ഏ എന്നുള്ള സ്വരം മാത്രമേ വരുള്ളൂ. അപ്പോൾ എന്ത്? ഓ ജാത്തേ, ഓ ജാത്തേ, അവൻ പോകുന്നു. വഹ് ജാത്താ ഹേ, അവൻ പോകുന്നു എന്നുള്ള നാടൻ ഭാഷ പറയുമ്പോൾ എങ്ങനെ? ഓ ജാത്തേ, ഓ ജാത്തേ. വേ ജാത്താ ഹേ എന്നുള്ളത് അവർ പോകുന്നു എന്നാണ്. അത് നമ്മൾ നാടൻ രീതിയിൽ പറയുമ്പോൾ എങ്ങനെ വരും? വേ ജാത്തേ, വേ ജാത്തേ, അവർ പോകുന്നു. അവർ പോകണമെന്നൊക്കെ നമ്മൾ പറയില്ലേ പെട്ടെന്ന്, അവർ പോകണമെന്ന്. വേ ജാത്തേ, അവർ പോകണം. വേ ജാത്തേ, അവർ പോകണം. വഹ് ജാത്താ ഹേ, അവൻ പോകുന്നു. ഓ ജാത്തേ, അവൻ പോകുന്നു. വേ ജാത്താ ഹേ, അവർ പോകുന്നു. വേ ജാത്തേ, അവർ പോകുന്നു. ചെറിയ വ്യത്യാസമാണ്, പക്ഷേ അത് നമുക്ക് നാട്ടുകാരെ പോലെ സംസാരിക്കാം. വേ ഗയേ, വേ ഗയേ, അവർ പോയി. വേ അവർ, ഗയേ പോയി. വേ ഗയേ, അവർ പോയി. അത് ബഹുവചനം ആയതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഗയേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗയ എന്ന് പറഞ്ഞ ഏകവചനാണെങ്കിൽ. അപ്പോൾ വേ ഗയേ, അവർ പോയി. വേ ഗയേ, അവർ പോയി. വേ ഗയേ, വേ ഗയേ, അവർ പോയി. വേ ഗയേ, അവർ പോയി. ഓ ഗയ എന്ന് നമുക്ക് പറയാം. ഓ ഗയ, ഓ ഗയ, അവൻ പോയി എന്നാണ്. വഹ് ഗയ എന്ന് പറയുന്നതിന് തുല്യമാണ് ഓ ഗയ. വഹ് ഗയ എന്നാണ് എഴുതുമ്പോൾ എഴുതുക, പറയുമ്പോൾ ഓ ഗയ, അവൻ പോയി. ഓ ഗയ, അവൻ പോയി. എന്നാൽ ഓകയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഓകയ എന്ന് പറഞ്ഞാൽ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. വഹ് ഗയ, അവൻ പോയി. ഓകയ, അവൻ പോയി. ഓകയ, അങ്ങനെ ആയി. ഓകയ, ആയി. ആ പൊറോട്ട തയ്യാറേ, തയ്യാർ. ഓകയ, തയ്യാറായി. പൊറോട്ട തയ്യാറേ, പൊറോട്ട തയ്യാർ. ഓകയ, പൊറോട്ട തയ്യാർ. ഓകയ, തയ്യാറോകയ. ഓകയ എന്നേ പറയുള്ളൂ. അപ്പോൾ തയ്യാറോകയ അല്ലെങ്കിൽ പൊറോട്ട തയ്യാറോകയ എന്നൊന്നും അങ്ങനെ പറയാറില്ല. അവസാനത്തെ അത് മാത്രം ഓകയ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം തൈ ആയി, റെഡി ആയി എന്നുള്ള അർത്ഥത്തിലാണ് ഓകയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓകയ എന്ന് പറഞ്ഞാൽ അവൻ പോയി, ഓകയ എന്ന് പറഞ്ഞാൽ തയ്യാറായി, ആയി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ, ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. നാസ്റ്റ തയ്യാറേ, നാസ്റ്റ തയ്യാറായോ. ഓകയ, നാസ്റ്റ തയ്യാറോകയ, നാസ്റ്റ തയ്യാറോകയ. ആ പ്രാതൽ തയ്യാറായി, നാസ്ത തയ്യാറായി, പ്രാതൽ തയ്യാറായി. അപ്പോൾ ഓകെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി ഇത്ര പറഞ്ഞെന്നുള്ളൂ. വേ ജായേങ്കേ, വേ അവർ, ജായേങ്കേ പോകും. വേ ജായേങ്കേ പോകും, അത് ഫ്യൂച്ചർ ടെൻസാണ്, ഭാവികാലം. വേ ജായേങ്കേ, വേ അവർ, ജായേങ്കേ പോകും. വേ ജായേങ്കേ, അവർ പോകും. യഹ് ജായേങ്കേ എന്ന് പറഞ്ഞാൽ, യഹ് ജായേങ്കേ എന്നല്ല, യഹ് ജായക, യഹ് ജായക എന്ന് പറഞ്ഞാൽ ഇവൻ പോകും. യഹ് ജായക, ഇവൻ പോകും. വഹ് ജായക, അവൻ പോകും. യഹ് ജായക, ഇവൻ പോകും. വഹ് ജായക, അവൻ പോകും. യഹ് ജായേങ്കി, യഹ് ജായേകി ഇവൾ പോകും. വഹ് ജായേകി അവൾ പോകും. അപ്പോൾ അവളെ പറയുമ്പോൾ ജായേകി എന്നും അവനെ പറയുമ്പോൾ ജായക എന്നും ചേർത്താൽ മതി.
അത് ഗ്രാമറിൻ്റെ സൈഡ് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ അത് ഓർത്തിട്ട് പറയാതിരിക്കണ്ട. ഞാൻ ഇവിടെ ഏത് പറയണം, ജായക പറയണോ ജായക പറയണോ അതൊന്നും ചിന്തിച്ച് നിങ്ങൾ പറയാതിരിക്കണ്ട. കിട്ടുമ്പോഴാണ് പറഞ്ഞാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഗ്രാമറൊന്നും സംസാര ഭാഷയിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക, ആശയവിനിമയം ചെയ്യുക, അതിനാണ് ഈ ഭാഷ. അല്ലാതെ പരീക്ഷ എഴുതാൻ പോകുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷ എഴുതുന്നത് മാത്രം ഗ്രാമർ പഠിച്ചാൽ മതി കേട്ടോ. വേ ജാ രഹേ ഹേം, വേ ജാ രഹേ ഹേം, അവർ പോയിക്കൊണ്ടിരിക്കുന്നു. വേ അവർ, അതായത് വഹ് എന്ന് പറഞ്ഞാൽ ഏകവചനം ഒരാൾ, വേ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം, എത്രയാകാം, ആയിരക്കണക്കിനാകാം, രണ്ടെണ്ണാകാം. അപ്പോൾ വേ ജാരഹേ ഹേ, വേ ജാരഹേ ഹേ, അവർ പോയിക്കൊണ്ടിരിക്കുന്നു. ഓ ജാരഹേ ഹേ, ഓ ജാരഹേ ഹേ എന്ന് പറഞ്ഞാലോ, ഓ ജാരഹാ ഹേ, ഓ ജാരഹാ ഹേ എന്ന് പറഞ്ഞാൽ, രഹാഹെ എന്ന് പറഞ്ഞാൽ അവൻ, ഓ അവൻ, ഓ ജാരഹാ ഹേ, അതായത് വഹ് എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഓ എന്ന് പറയുന്നത്. അപ്പോൾ ഓ ജാരഹാ ഹേ എന്ന് പറഞ്ഞാൽ വഹ് ജാരഹേ എന്നാണ്, അവൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓ ജാരഹിഹി എന്ന് പറഞ്ഞാലോ, അത് പെണ്ണാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ആ രഹി വരുമ്പോൾ ഓ ജാരഹിഹി, അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേ ജാരഹേ ഹേം, വേ ജാരഹേ ഹേം, അവർ പോയിക്കൊണ്ടിരിക്കുന്നു, അവർ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രഹ രഹേ രഹി എന്നൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഐ എൻ ജി, ഇംഗ്ലീഷിൽ അത് ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കാതിന്. എന്താ എങ്ങനെ ഐ എൻ ജി ഫോം? ഈറ്റിംഗ്, ഡ്രിങ്കിങ്, വർക്കിംഗ്, പ്ലേയിങ്, അങ്ങനെ പലതും കേട്ടോ. അതിനാണ് ഈ രഹേ രഹ രഹി എന്നൊക്കെ പറയുന്നത്. വേ ജാർഹേദേ, വേ ജാർഹേദേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേ ജാർഹേദേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേ ജാർഹേദേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേ അവർ, ജാ പോവുക, ജാർഹേദേ എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ജാർഹേ ഹേ, അവർ പോയിക്കൊണ്ടിരിക്കുന്നു. ജാർഹേദേ എന്ന് പറഞ്ഞാലോ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അത് ഭൂതകാലത്തിലേക്ക് പോയി, ധേ എന്ന് വന്നു കഴിയുമ്പോൾ ഭൂതകാലത്തിലേക്ക് പോയി. വേ ജാരഹേദേ, വേ ജാരഹേദേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജാരഹേദേ, ജാരഹാഹേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാ പോയി, അവരിപ്പോൾ നാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് മുമ്പ് അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേ ജാരഹേദേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേ ജാരഹേദേ, അവർ പോവുകയായിരുന്നു. നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പറയേണ്ടിരുന്നില്ലേ. അവർ ഇന്നലെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ആ സംഭവം ഉണ്ടായത് എന്നൊക്കെ പറയില്ലായിരുന്നു. വേ ജാരഹേ ഹോങ്കേ, വേ ജാരഹേ ഹോങ്കേ, വേ ജാരഹേ ഹോങ്കേ, വേ ജാരഹേ ഹോങ്കേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അവർ പോവുകയായിരിക്കും, അവർ പോവുകയായിരിക്കും, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വേ ജാരഹേ ഹോങ്കേ, വേ ജാരഹേ ഹോങ്കേ, വേ ജാരഹേ ഹോങ്കേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓ ജാരഹാ ഹോക, ഓ ജാരഹാ ഹോക എന്ന് പറഞ്ഞാൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓ ജാരഹി ഹോഗി എന്ന് പറഞ്ഞാൽ അവൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓ ജാരഹി ഹോഗി, അവൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓ ജാരഹാ ഹോഗ, അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വേ ജാരഹാ ഹോങ്കേ, വേ വേ ജാരഹേ ഹോങ്കേ, വേ ജാരഹേ ഹോങ്കേ, രഹേ ഹോങ്കേ, വേ ജാരഹേ ഹോങ്കേ, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വേ ജാ ചുക്കേതേ, അവർ പോയി കഴിഞ്ഞിരുന്നു. വേ ജാ ചുക്കേതേ, അവർ പോയി കഴിഞ്ഞിരുന്നു. ഓ ജാ ചുക്കേ, ഓ ജാ ചുക്കാതാ, ഓ ജാ ചുക്കാതാ, അവൻ പോയി കഴിഞ്ഞിരുന്നു. ഓ ജാ ചുക്കീതി, ഓ ജാ ചുക്കീതി, അവൾ പോയി കഴിഞ്ഞിരുന്നു. വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. 100-20% പേര് മാത്രമേ ഇത് 20% മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുള്ളൂ. ബാക്കി 80% പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം. ആരെങ്കിലും ഇവിടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുന്ന സഹായിച്ചോടെ, ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ. വാട്സാപ്പ് ക്ലാസ് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വാട്സപ്പ് ക്ലാസ് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കണം. വാട്സപ്പ് ക്ലാസ് അടുത്ത ക്ലാസ് ഉടനെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമുക്ക് 31 പേരുണ്ട്. ആദ്യം 30 പേരാണ് ടാർഗറ്റ് വെച്ചത്. 31 പേരായി. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അടുത്തത് നമ്മൾ ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. 30 പേര് മാത്രമേ എടുക്കുകയുള്ളൂ ഒരു ഗ്രൂപ്പിൽ. അതുകൊണ്ട് നിങ്ങൾ അടുത്തപ്പോൾ ചേർന്ന ഗ്രൂപ്പൊക്കെ നല്ല അടിച്ച് പൊളിച്ച് പോകുന്നുണ്ട്. അതായത് 4 ദിവസം കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് എല്ലാവരും ഗ്രൂപ്പിൽ വന്ന് സംസാരിച്ച് പരസ്പരം സംസാരിച്ച് ഒക്കെ നല്ല ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നല്ല എഫക്റ്റീവായിട്ട് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയുടെ ഗ്രൂപ്പിൽ 91 പേരുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഗ്രൂപ്പിൽ 31 പേരുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇപ്പോൾ നമ്മൾ 3 ഗ്രൂപ്പായിട്ടുണ്ട്. 2 ഗ്രൂപ്പ് ഹിന്ദിയുടെ ഉണ്ട്, 1 ഗ്രൂപ്പ് ഇംഗ്ലീഷിനുണ്ട്. ഇംഗ്ലീഷിൻ്റെ 2ാമത്തെ ഗ്രൂപ്പ് ഉടനെ തുടങ്ങാൻ പോവാണ്. ഹിന്ദിയുടെ അതുപോലെ 3ാമത്തെ ഗ്രൂപ്പ്, ഹിന്ദിയുടെ 3ാമത്തെ ഗ്രൂപ്പ് ഉടനെ തുടങ്ങും. ഇംഗ്ലീഷിൻ്റെ 2ാമത്തെ ഗ്രൂപ്പ് ഉടനെ തുടങ്ങാൻ പോവാണ്. വേ ജാ ചുക്കേ ഹോങ്കേ, വേ ജാ ചുക്കേ ഹോങ്കേ, വേ ജാ ചുക്കേ ഹോങ്കേ, അവർ പോയി കഴിഞ്ഞിരിക്കും, അവർ പോയി കഴിഞ്ഞിരിക്കും. വേ ജാ ചുക്കേ ഹോങ്കേ, വേ ജാ ചുക്കേ ഹോങ്കേ, വേ ജാ ചുക്കേ ഹോങ്കേ, അവർ പോയി കഴിഞ്ഞിരിക്കും.
അവർ പോയിട്ടുണ്ടാവും, അവർ പോയിട്ടുണ്ടാവും. വേ ജാ ചുക്കേ ഹോങ്കേ, ഓ ജാ ചുക്ക ഹോക, ഓ ജാ ചുക്ക ഹോക, അതായത് വഹ് ജാ ചുക്ക ഹോക എന്നുള്ളത് പറയുമ്പോൾ ഓ ജാ ചുക്ക ഹോക, ഓ ജാ ചുക്ക ഹോക, ഓ ജാ ചുക്ക ഹോക, അവൻ പോയിട്ടുണ്ടാവും. ഓ ജാ ചുക്കി ഹോഗി, ഓ ജാ ചുക്കി ഹോഗി, അവൾ പോയിട്ടുണ്ടാവും. വേ ഗയേ ഹോഗേ, വേ ഗയേ ഹോഗേ, അവർ പോയിട്ടുണ്ടാവും. വേ ഗയേ ഹോഗേ, അവർ പോയിട്ടുണ്ടാവും. വേ വേ ഗയേ ഹോഗേ, അവർ പോയിട്ടുണ്ടാവും. വഹ് ഗയാ ഹോക, അവൻ പോയിട്ടുണ്ടാവും. വഹ് ഗയാ ഹോക, അവൻ പോയിട്ടുണ്ടാവും. വഹ് ഗൈ ഹോഗി, അവൾ പോയിട്ടുണ്ടാവും. വഹ് ഗൈ ഹോഗി, അവൾ പോയിട്ടുണ്ടാവും. ആഴ്ച എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർന്ന് നല്ല നല്ല വീഡിയോ വരുന്ന കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആഴ്ച വീഡിയോയിലേക്ക് മേ അവർ ആവുക, യെ സബ് ആക്കും മിൽനേക്ക് ലിയേ, ബെൽ ബട്ടൺ ദബായിയേ, അവർ ലൈക്ക് കീജിയേ, ഷെയർ കീജിയേ, സബ് ലോക്ക് സബ്സ്ക്രൈബ് കീജിയേ, തബ് തക്കേ ലിയേ ആപ് ലോക്ക് ധന്യവാദ്, ശുഭകാമന.